എന്റെ പേര് ജെൻസി, ഞാൻ പുനവേലി അടവയിൽ നിന്ന് വരുന്നു. എന്റെ ആമളയുടെ ഒരു അസുഖത്തിന്റെ കാര്യം പറയാനാണ്. ആമള സൗദിയിലായിരുന്നു, റിസൈൻ ചെയ്ത് വരാൻ രണ്ടു ദിവസമാണ് ബാക്കി ഉണ്ടായിരുന്നപ്പോഴാണ് പാൻക്രിയാസിന് ഇൻഫെക്ഷൻ ആയിട്ട് ഭയങ്കര വേദനയായിട്ട് ഹോസ്പിറ്റലിൽ കയറ്റി. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാം ബോഡിയിലെ എല്ലാ ലെവലെല്ലാം കൂടിയിട്ട് ഐ സിയുലാക്കി. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു ഇനിയും രക്ഷയില്ല, പ്രതീക്ഷിക്കുകയേ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മമ്മി ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് പിറ്റേ ദിവസം തന്നെ വന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അച്ഛൻ അപ്പോഴേ പറഞ്ഞായിരുന്നു സൗഖ്യപ്പെട്ടിട്ടുണ്ട്, ദൈവം തൊട്ട് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല, റിസൾട്ടൊക്കെ അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞു. വൈകിട്ട് രാവിലെ എടുത്ത ബ്ലഡിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാത്തിലും ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു, ലെവലൊക്കെ ഒത്തിരി കുറഞ്ഞു. അതിൽ നിന്ന് പിന്നെ നന്നായിട്ട് ബോഡി പ്രതികരിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നു, ചെസ്റ്റിൽ വെള്ളം കയറി, പിന്നെ വയറ്റിലും വെള്ളമായി, ലിവർ ഫംഗ്ഷൻ ഒരുപാട് നിന്നുപോയി, കിഡ്നി ഫംഗ്ഷനും നിന്നു. അങ്ങനെ മൊത്തം ഫുൾ ബോഡി വീക്കായി പോയായിരുന്നു. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാം നോർമലായിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഐ സിയിൽ നിന്ന് വെളിയിലിറക്കി. അത് കഴിഞ്ഞ് പീഡിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുമായിരുന്നു, 20 ദിവസമായിട്ട് ഉറങ്ങിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് കരഞ്ഞു. അപ്പം ഞാനും ഏട്ടൻ്റെ ഭാര്യയും കൂടെ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പം അച്ഛൻ ഫോൺ ചെയ്ത് ജോബിൻ്റെ അടുത്തും പറഞ്ഞു, ജോബിൻ എന്നാണ് പേര്. ജോബിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞ് നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റി ജോബിന്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് വരാനും പറ്റി. അത് കഴിഞ്ഞ് ലേക്ക് ഷോറിൽ കാണിച്ചപ്പോഴത്തേനും ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, ഇനിയും മരുന്നും ഡയറ്റും മാത്രം നോക്കിയാൽ മതി പറഞ്ഞു. ഒരു ചെറിയ മൊഴിയുണ്ട് പാൻക്രിയാസിൽ, അത് 3 ആഴ്ച കഴിഞ്ഞ് സി ടി സ്കാൻ ചെയ്ത് നോക്കിയിട്ട് കുറഞ്ഞില്ലെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അത് കുറഞ്ഞോളും, അതിന് ഓപ്പറേഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പം അത് കുറയുന്നുണ്ട്. എന്നെ എല്ലാത്തിനും ദൈവത്തിന് 1000 നന്ദി. അതുപോലെ ഈ ഒരു അവസ്ഥ വന്നതുകൊണ്ട് എനിക്ക് മാങ്ങളയ്ക്കും ഒന്നും അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തവരായിരുന്നു. അതിൽ പ്രാർത്ഥന കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം എന്തും കേൾക്കുമെന്നുള്ള ഒരു വിശ്വാസവും ബോധ്യവും ഞങ്ങൾക്ക് തന്നു. അതിന് ദൈവത്തിന് 1000 നന്ദി. അതുപോലെ ദിവ്യകാരുണ്യ ഭവനിലെ എല്ലാ അച്ഛന്മാർക്കും എല്ലാ ശുശ്രൂഷകർക്കും 1000 നന്ദി. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വലിയ അപകട സാഹചര്യമായിരുന്നു, കിഡ്നി ഫെയിലിയർ വലിയതായി, അതുപോലെ ലിവറിൻ്റെല്ലാം. നിസ്സഹായതയിൽ നിന്ന് നിലവിളിച്ചപ്പോൾ, കണ്ണുനീരോടുകൂടി നിലവിളിച്ചപ്പോൾ അങ്ങ് അകലെയാണ് പോയി സഹായിക്കാനോ ഒന്ന് കേൾക്കുവാനൊന്നും സഹോദരിമാർക്കോ അമ്മയ്ക്കോ ഒന്നും സാധിക്കുന്നില്ല. എങ്കിലും വിശുദ്ധ കുർബാനയ്ക്ക് അല്ലെങ്കിൽ മണിക്കൂറുകളായി മണിക്കൂറുകൾ തന്നെ ഇവിടെ വന്നിരുന്ന് ചിലവഴിച്ചുകൊണ്ട് കുർബാനയുടെ ആ വലിയ അഭിഷേകം, ദിവ്യകാരണത്തിൻ്റെ അഭിഷേകം തൻ്റെ ആങ്ങളയുടെ പക്കലേക്ക് പോകട്ടെ എന്ന് ആഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ അത്ഭുതകരമായ ഒരു സ്പർശനമായിരുന്നു. വലിയൊരു സാക്ഷ്യമാണത്, അത്ഭുതകരമായ ഒരു സ്പർശനമായിരുന്നു. ആ യുവ സഹോദരനെ സൗഖ്യപ്പെടുത്തിയത് നാട്ടിലേക്ക് വരുവാനായിട്ടും അതിനെ തുടർന്ന് ചികിത്സയിൽ വിടുന്നു. നമുക്ക് കൃത്യമായിട്ട് അത് വലിയ സൗഖ്യമായി മാറട്ടെ. കുടുംബത്തെ അനുഗ്രഹിച്ച വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും 1 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അവർ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക, 2 കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയവനായ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.